ചാപ്റ്ററിലേക്ക് പോയാലോ. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് കെയറിങ് ഫോർ അതേഴ്സ്. നമ്മൾ 17-ാമത്തെ ചാപ്റ്റർ, ചാപ്റ്റർ നമ്പർ 17 അല്ലേ. അപ്പോൾ കെയറിങ് ഫോർ അതേഴ്സ്, കെയറിങ് ഫോർ അതേഴ്സ് മറ്റ് ചാപ്റ്റേഴ്സിനെ വെച്ച് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ഇത് രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് സെക്ഷൻ ഒരു ഇൻ്റർവ്യൂ മാതിരിയാണ്. ഒരാൾ ചോദ്യം ചോദിക്കുന്നു, ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, ഒരു ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ഒരാളുണ്ട്. അപ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കും, മറ്റാൾ ഉത്തരം കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആണ്. രണ്ടാമത്തെ സെക്ഷൻ ഒരു കഥ പോലെയാണ്, കഥയിൽ ഒരു അനുഭവം പോലെയാണ്. ഒരാളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, ഒരാളെ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച്, ഒരു സന്ദർഭത്തെക്കുറിച്ച്, ഒരു സന്ദർഭം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സെക്ഷനിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ പറയുന്ന പോലെ കെയറിങ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക, മറ്റുള്ളവർക്ക് സഹായം നൽകുക, ഇതൊക്കെയാണ് ഈ മൊത്തത്തിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്, രണ്ട് വ്യക്തികളെയാണ് ഇതിൽ അവർ അവതരിപ്പിക്കുന്നത്, രണ്ട് വ്യക്തികളെയും അവർ നടത്തുന്ന രണ്ട് വിധത്തിലുള്ള സ്ഥാപനങ്ങളെയും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിലാദ്യം ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ പേര് മാൽക്കം എന്നാണ്. ഇയാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് നമ്മുടെ വളരെ നമുക്ക് ജീവിതത്തിൽ സെൽഫ്ലെസ് കെയർ എന്ന് പറയുന്നത്, അതായത് ഒരു സ്വാർത്ഥതയും ഇല്ലാതെ, ഒരു ഒന്നും തിരിച്ചാഗ്രഹിക്കാതെ ആളുകളെ സേവിക്കാനും ആളുകളെ സഹായിക്കാനും മുന്നിട്ടിറങ്ങിയ ഒരു വനിതാ രത്നത്തിനെ കുറിച്ചാണ്, വനിതാ രത്നത്തെക്കുറിച്ചാണ്, വനിതാ രത്നത്തെയാണ് ഈ മാൽക്കം ഇൻ്റർവ്യൂ ചെയ്യുന്ന മറ്റാരുമല്ല നമ്മുടെ മദർ തെരേസ. അപ്പോൾ ഇനി എന്താണ് ഇതിൽ ഇൻ്റർവ്യൂവിൽ നടക്കുന്നതെന്ന് പറയാം. ഇൻ്റർവ്യൂവിൽ മാൽക്കം ആദ്യം ഈ ഹോം ഫോർ ദ ഡൈയിങ്, ഇത് മദർ തെരേസയുടെ ഒരു സംരംഭമായ ഒരു എൻ ജി ഒമായ ഒരു ചെറിയൊരു മന്ദിര ഒരു ഷെൽട്ടർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് ഹോം ഫോർ ഡൈയിങ്, അത് മരിക്കുന്നവർക്കുള്ളൊരു വീട് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേരിടാൻ കാരണം എന്നാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. മദർ തെരേസ പറഞ്ഞു, ഞാൻ ആദ്യം ഒരാളെ ഞാൻ ഈ ഇത് തുടങ്ങിയപ്പോൾ, ഈ ചാരിറ്റിയൊക്കെ തുടങ്ങിയപ്പോൾ അത് അവരൊരു സ്ത്രീയെയാണ് ആദ്യം രക്ഷിച്ചത്. ഞാൻ തെരുവിൽ പുഴുക്കളരിക്കുന്ന, എലികൾ തിന്ന് പുഴുക്കളരിക്കുന്ന ഒരു ആളെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ അധികൃതരൊന്നും അവരെ എടുക്കാൻ താല്പര്യപ്പെടില്ല. പക്ഷേ മദർ തെരേസ അവിടെ നിന്ന് ഈ കേസ് നിങ്ങൾ എടുക്കാതെ ഞാനിവിടെ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അവരത് എടുക്കുക, പിന്നെ ആളെ എന്തായിരുന്നു മാറ്റിയൊക്കെ ചെയ്ത് മുറികളൊക്കെ വെച്ച് കെട്ടി എന്നിട്ട്, പക്ഷേ അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ലായിരുന്നു. അത്രയും മരണത്തിൻ്റെ അവക്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, അയാളിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ത്രീ ഇതൊരു പാവം വൃത്തിയായ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഒന്നും ഇനി ആ വൃത്തിയ സ്ത്രീക്ക് ഇനിയൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. മരണം തന്നെയാണ് അതിൻ്റെ അതിൻ്റെ വിധിയെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മദർ തെരേസ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ മദർ തെരേസ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ പോയി, മുനിസിപ്പൽ ഓഫീസറെടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു സ്ഥലം വേണം, എങ്ങനെ വഴിയിൽ അനാഥരായി കിടക്കുന്ന ആളുകളെ ഞാൻ താമസിപ്പിക്കാം, ഞാൻ നോക്കാം, ഞാൻ ശുശ്രൂഷിക്കാം, പക്ഷെ എനിക്കൊരു സ്ഥലം വേണമെന്ന്. അപ്പോൾ എന്ത് ചെയ്തു, നേരെ കൊണ്ടൊരു കാളി ക്ഷേത്രത്തിലേക്ക്, ഒരു കാളി ക്ഷേത്രത്തിൻ്റെ ഒരു ധർമ്മശാലയുണ്ട്. ധർമ്മശാല അറിയാലോ, ഒരു ചെറിയ ഈ ക്ഷേത്രങ്ങളൊക്കെ ചെറിയ സ്ഥലം ഉണ്ടാവും ആളുകൾക്ക് വിശ്രമിക്കാനും കാണാനും താമസിക്കാനും. അങ്ങനൊരു ധർമ്മശാലയുണ്ട്, ആ ധർമ്മശാല ഇതാണ് നിങ്ങളുടെ സ്ഥലം. അപ്പോൾ ആ ധർമ്മശാലയിലേക്ക് അങ്ങനെ അവിടെ വെച്ച് തുടങ്ങിയ ഇത്, ഇപ്പോൾ അവരൊരു അങ്ങനെ യാതനകൾ അനുഭവിക്കുന്ന അസുഖം വന്നിട്ട് വീട്ടുകാരെ ഒഴിവാക്കുക, അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുള്ള പാവപ്പെട്ട ആളുകൾ, എന്തേനോ സുഖമില്ലാത്ത കുട്ടികളും വയസ്സായവരും, പ്രത്യേകിച്ച് വയസ്സായവരും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൊണ്ടുവരും, അവരെ സംരക്ഷിക്കും. അങ്ങനെയൊക്കെയാണ് അവർ, അങ്ങനെ ഒരു ചെറിയൊരു അവരുടേതായ ഒരു ബിൽഡിങ് തന്നെ, ചെറിയൊരു വീട് തന്നെ അവർ ഉണ്ടാക്കി, പിന്നെ അവർക്ക് വേണ്ടി അവരെ സേവനങ്ങൾ അതിലൂടെ നടത്തുന്നുണ്ട്. ഇനി വേറൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യൽ? അതായത് അധികം വരുന്നവരും അപകടം മരിക്കലാണ്. കാരണം അത്രയും അന്ന് എത്തിയിട്ടുണ്ടാവും, അധികം ആളുകളും അന്ന് എത്തിയിട്ടുള്ള ആളുകളായിരിക്കും. എന്നാൽ തന്നെ ചില ആൾക്കാർ ചിലപ്പോൾ ചികിത്സയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭേദം വന്നു, അപ്പോൾ അവർക്ക് വേണ്ടി എന്താ ചെയ്യല് വേണം. അപ്പോൾ അതിൽ ആരോഗ്യമുള്ളവർക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ബിസിനസ് ചെറിയതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യും. ഇനി നല്ല പ്രായമായ ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ കഴിയുന്ന നല്ല ആരോഗ്യവിദഗ്ധന്മാരായതിനു ശേഷം ചിലപ്പോൾ അവരുടെ വീട്ടുകാരോട് നിങ്ങൾ സംസാരിച്ചവർക്ക് സൗകര്യമാണെങ്കിൽ, അവരുടെ വീട്ടുകാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് കാലം അവരവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ അവസാനത്തെ കുറച്ച് കാലം അവർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം. അവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ, അതായത് മരുന്നോ അല്ലെ എന്തെങ്കിലും രീതിക്കുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള സഹായങ്ങളൊക്കെ ഇവിടുന്ന് മദർ തെരേസയുടെ ഈ സ്ഥാപനം നൽകുന്നതായിരുന്നു.
എന്ന് പറഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ. ഈ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ് കർണാക എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് എവിടെയെന്നറിയോ, ആന്ധ്രാപ്രദേശിനാണ്. അപ്പോൾ അവിടെ കർണാക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നീത എന്ന് പറഞ്ഞൊരു ഹൗസ് ഉണ്ട്. നീത എന്ന് പറഞ്ഞാൽ റെഫ്യൂജിയാണ്. റെഫ്യൂജി അറിയാമല്ലോ അല്ലേ. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അഭയാർത്ഥി. അപ്പോൾ അഭയാർത്ഥികൾക്കുള്ള ഒരു വീടാണ് നീത എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീതൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്. അപ്പോൾ ഈ സ്കൂളാണ് നമ്മളുടെ മെയിൻ സ്ഥലം. ഈ സ്കൂളിൻ്റെ പേര് ആനന്ദ് ഭാരതി എന്നാണ്. ഇത് നടത്തുന്ന സ്ത്രീയുടെ പേര് ജാനകി അയ്യർ എന്നാണ്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂളിൽ അധികവും പെൺകുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പഠിക്കുന്ന പെൺകുട്ടികളും അധികവും ഈ 10 വയസ്സ് മുതൽ ഒരു 10-16 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ പഠിക്കുന്നത് അധികവും വീട്ടു ജോലിക്ക് പോകുന്ന പെൺകുട്ടികളാണ് അപ്പോൾ വന്ന് പഠിക്കുന്നത്. പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഈ വീട്ടു ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളും പെൺകുട്ടികളും അവർക്ക് വൈകുന്നേരം അവർ രാവിലെ അവരുടെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടു ജോലി ഏതൊക്കെ വീട്ടിൽ കാണാൻ വീട്ടിൽ പോകും, അവരുടെ ജോലിയൊക്കെ എടുത്തിട്ട് ഒരു ഉച്ച തിരിഞ്ഞ് അവരുടെ പണി കഴിഞ്ഞവർ വരും. എന്നിട്ട് അവരെന്തും പഠിക്കും, അവരെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. ഫീസൊന്നും വാങ്ങാതെ പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് അവർക്ക് ഫുൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് ഈ സ്ഥാപനം. ഇനി വെറും എഡ്യൂക്കേഷൻ മാത്രമല്ല അവർ, ഈ കുട്ടികൾ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ പബ്ലിക് എക്സാമും എഴുതുന്നുണ്ട് കേട്ടോ. അവർ പബ്ലിക് എക്സാം എഴുതും, അതേമാതിരി വേറെ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിലും കോളേജിലും ഹയർ സ്റ്റഡീസിനൊക്കെ പോകും. അതിൻ്റെ എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതി കണ്ട് അവർ പ്രൈവറ്റ് സ്കൂളുകൾക്കൊക്കെ പോകാനും ഈ കുട്ടികൾക്ക് പറ്റും ഈ ഒരു സ്കൂളിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇവർക്ക് വെറും പഠനമല്ല, വൊക്കേഷണൽ ട്രെയിനിങ് കൂടി കൊടുക്കും. വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെറും പുസ്തകത്തിലുള്ള മാത്രം പഠനമല്ല, മറിച്ച് കുറച്ച് ആക്ടിവിറ്റികളൊക്കെ കൂട്ടി വളരെ രസകരമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന അതേ ട്രെയിനിങ്ങിലൂടെ അവരുടെ അവരിലെ വ്യക്തിത്വം തന്നെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള, നല്ലൊരു വ്യക്തിത്വം വാർത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു പഠന ശൈലിയാണ് ഇവരെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരണം ഇവരധികവും എന്തായിരുന്നു സമൂഹത്തിലെ പറ്റ താഴ്ന്ന തട്ടിലുള്ള ആളുകളാണ്, അത്രയും പാവപ്പെട്ടവരാണ്, അണ്ടർ പ്രിവിലേജ്ഡ് ആണ്. അണ്ടർ പ്രിവിലേജ്ഡ് കേട്ടോ, അത്രയും താഴ്ന്നപ്പെട്ട ആളുകൾ. ഇത്രക്ക് ജീവിതത്തിൽ ഇനി അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ തന്നെ വ്യക്തിത്വം പോലും മാറ്റും. ജീവിതം കാലം മുഴുവൻ ഞങ്ങൾ ഒന്നിനും പറ്റാത്തവരാണ്, ഞങ്ങൾക്ക് വെറും ഇത് മാത്രമാണ് തൊഴിൽ, ഞങ്ങൾ വെറും ബാക്കിയുള്ളവരുടെ അഴുക്ക് കഴുകാനും അതായത് അലക്കാനും പിടിക്കാനും ബാക്കിയുള്ളവരുടെ വീട്ടിൽ അടിമപ്പണി എടുക്കാനും മാത്രം ജീവിക്കാനുള്ളവരാണ് എന്ന് വിചാരിച്ച് വളരുന്ന ഒരു സമൂഹമാണ് അവർ. അത്രയും അണ്ടർ പ്രിവിലേജ്ഡ് ആണ്. അവരെ വാർത്തെടുക്കുക, അവരെ ഉയർത്തെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്, ഈ ജാനകി അയ്യരും. പിന്നെ ഈ ജാനകി അയ്യർക്ക് ഒരുപാട് ആളുകളുടെ സപ്പോർട്ടുണ്ട്. ജാനകി അയ്യർ ഒരു ടീച്ചറാണ്, പക്ഷേ ഒരു സോഷ്യൽ വർക്കറാണ്, സാമൂഹിക പ്രവർത്തകരാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ പഠിപ്പിക്കാൻ വരുന്ന കുറേ ടീച്ചർമാർക്ക് ഭയങ്കര വലിയ പ്രൊഫഷണൽസാണ്. അവർ വലിയ വലിയ കോളേജുകളിലും വലിയ വലിയ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർ ഇവിടെ വന്ന് ഇവർ ക്ലാസ് അവരെന്തെയും അവരുടെ സ്വമനസ്സാൽ വന്ന് വോളണ്ടിയർ ചെയ്തിട്ട് അവർ തന്നെ എടുക്കുന്നതാണ്. പൈസയൊന്നും വാങ്ങാതെ അവരുടെ ഇഷ്ടത്തോടു കൂടി അവർ എടുക്കുന്നതാണ്. അത് ഈ ജാനകി അയ്യറിനോടുള്ള സ്നേഹം കൊണ്ടും ജാനകി അയ്യറിനോടുള്ള ഒരു ബഹുമാനം കൊണ്ടൊക്കെ, പിന്നെ ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാഗ്രഹമുള്ള യുവാക്കളും യുവതികളൊക്കെ ഇവിടെ വന്ന് ക്ലാസ് എടുക്കും, ഈ കുട്ടികളെ സഹായിക്കും. ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും അതേപോലെ അവരുടെ വ്യക്തിത്വം നിർമ്മിതിക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാത്തിനും അവരെ സഹായിക്കുന്നത് ഈ എന്തെങ്കിലും കുട്ടികളാണ്. പിന്നെ ഇതിന് വളരെ വേറെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭാഗ്യ എന്ന് പറഞ്ഞ ഒരു 10 വയസ്സായ കുട്ടിയാണ്. ഈ ഭാഗ്യക്ക് രണ്ട് സഹോദരിമാരുണ്ട്, ഒന്ന് സ്വപ്ന എന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടിയാണ് സ്വപ്ന, പിന്നെ സ്വർണ്ണ ഒരു എത്ര പറയുക ഒരു 6 വയസ്സിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് സ്വർണ്ണ. അപ്പോൾ ഈ സ്വർണ്ണ ഇവിടെ പഠിക്കാൻ വരും. ഈ സ്വപ്ന കുഞ്ഞു കുട്ടിയാണ്, 2 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഈ സ്വപ്നനെ എന്ത് ചെയ്യും, ഈ ഭാഗ്യ കൊണ്ടുവരും. ഈ ഭാഗ്യ ഒരു വീട്ടുവേലയ്ക്ക് പോകുന്ന കുട്ടിയാണ്. അപ്പോൾ വീട്ടുവേല കഴിഞ്ഞിട്ട് 2 മണിക്ക് ആ കുട്ടിയും കൊണ്ടുവരും. ഇങ്ങോട്ട് വരുമ്പോൾ ഈ സ്വപ്നനെയും കൊണ്ടുവരും. സ്വപ്നം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടീച്ചറെ ഒപ്പം ഇരുന്ന് അങ്ങനെ അങ്ങോട്ട് കൊണ്ട് വളർത്താനോ വന്നതിലൊക്കെ ടീച്ചറേറ്റിലൊക്കെ കളിച്ച് ചിലപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങും ചെയ്യും. അപ്പോൾ സ്വപ്നം അങ്ങനെ ആയിക്കൂടെ അതിലൂടെയൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കും. ഈ സമയം, ഈ ഒരു സമയം ഒരു 2:30 മുതൽ 4:30 വരെയാണ് ഈ കുട്ടി ഇവിടെ വന്നിരിക്കുക, ഈ ഭാഗ്യ പറഞ്ഞ കുട്ടി. അപ്പോൾ ഈ ഭാഗ്യ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗ്യ ഈ ഒരു സമയത്ത് ഈ കുട്ടി ഒന്നിനെ കുറിച്ചും ആലോചിക്കില്ല, തൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും അറിയില്ല. ഈ രണ്ട് കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഈ ഭാഗ്യയേക്കാണ്. പക്ഷേ ഈ ഭാഗ്യ അതൊക്കെ അവിടെ വെച്ച് തൻ്റെ പഠിത്തത്തിൽ മുഴുകും. പൂർണ്ണമായിട്ടും 100% പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താണ്,
അത് കഴിഞ്ഞിട്ട് ഈ ഒരു ദിവസം ഈ ഭാഗ്യ ഒരു ദിവസം ലേറ്റായി വരുന്നുണ്ട്. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പുതിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ഒരു ഫ്ലാറ്റ് ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് ഒരു വീട്ട് പണി കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഒരു ഫ്ലാറ്റിലൊരു മേം സാബിൻ്റെ വീട്ടിൽ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം വൈകി പോയി പണി കഴിഞ്ഞു വന്നപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്നുള്ളൊരു താക്കീതൊക്കെ നൽകിയിട്ട് സ്നേഹത്തോടെ ഒക്കെ പറഞ്ഞിട്ട് കുട്ടീനെ അവിടെ എത്തി. പിന്നെ പിറ്റേ ദിവസം ഈ കുട്ടി വന്നിട്ട് കുട്ടിയുടെ കൂടെ വേറൊരു കുട്ടി ഉണ്ട്, ലക്ഷ്മി പറയുന്ന ഒരു കുട്ടി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യ പറയുന്നുണ്ട് എനിക്ക് രണ്ട് വീട്ടുകളിലാണ് വീട്ടുജോലി കിട്ടിയത്. അപ്പോൾ കിട്ടിയപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ 100 രൂപ തരാൻ പറഞ്ഞു അവിടുത്തെ ടീച്ചർ. അപ്പോൾ 100 രൂപ തരാൻ ഈ കുട്ടി 100 രൂപക്ക് ജോലി ചെയ്യാൻ രണ്ട് വീടുകളിൽ, ഒരു വീട്ടിൽ അത്ര പൈസ തന്നെ, പിന്നെ വേറൊരു വീട്ടിൽ 100 രൂപക്ക് പറഞ്ഞു. പക്ഷേ ഈ 100 രൂപക്ക് ജോലി ചെയ്യാൻ ആ കുട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീൻ്റെ പഠനം നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു, ജോലിക്ക് ആവശ്യമുള്ള ലക്ഷ്മിക്ക് ആ ജോലി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ടീച്ചർക്ക് ഇത് വളരെ അത്ഭുതകരമായി തോന്നി. കാരണം അവർക്ക് അത്യാവശ്യമാണ് പൈസ. അപ്പോൾ 100 രൂപയ്ക്ക് ആ ജോലി എടുക്കുന്നതിന് പകരം അത് വേറൊരു കുട്ടിക്ക് കൊടുത്തു. കാരണം എന്താണ്? കാരണം തനിക്ക് തൻ്റെ വിദ്യാഭ്യാസം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമാണ് കുട്ടിക്കുള്ളതുകൊണ്ട്. ആ വിദ്യാഭ്യാസം നേടിയെച്ച് തൻ്റെ സഹോദരങ്ങൾക്കും തൻ്റെ ജീവിതം ഇങ്ങനെ വെറും പണി അടുക്കള പണി മാത്രം എടുത്തിട്ടല്ല, നേരെ മറിച്ച് എന്തെങ്കിലും ഒരു നല്ല ജോലി ചെയ്യണം, തൻ്റെ ഈ സഹോദരങ്ങൾക്ക് നല്ലൊരു ജോലി നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആ കുട്ടി ആ ജോലി ഒഴിവാക്കിയത്. ആ കുട്ടിക്ക് ആ പൈസ കുട്ടി ടീച്ചർ പറയുന്നുണ്ട്, അതിൽ ടീച്ചർ ആ ടീച്ചർ അനുഭവം പറയുന്നത് ഇങ്ങനെയാണ്, ആ കുട്ടി ആ പൈസേൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി ആ ജോലി വേറൊരാൾക്ക് കൊടുത്തു അത് ഒഴിവാക്കിയത് പറഞ്ഞാൽ ഒരു തരി പോലും ആ കുട്ടിക്ക് റിഗ്രറ്റ് ഇല്ല, ഒരു വിഷമം പോലും ഇല്ല. ആ കുട്ടി സന്തോഷത്തോടെയാണ് ആ ജോലി മാറ്റിയ കുട്ടിക്ക് ലക്ഷ്മിക്ക് കൊടുത്തത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ജീവിതങ്ങളെക്കുറിച്ചും രണ്ട് വ്യക്തികളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അല്ലാതെ അതുപോലെ തന്നെ എങ്ങനെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം, എങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ നമ്മൾ സഹായം ചെയ്ത് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ എന്താണ് രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിലായിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇത്രയുള്ള ചാപ്റ്ററിൽ പറയാം. ഓക്കെ.